ഡിംലൈറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ആ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അതായത് ഈ പുളിച്ചേറ്റ സഹോദരങ്ങളുടെ കഥ സിനിമയാകും. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയ്ക്കുള്ള സ്കോപ്പ്, ഒരു എലിമെന്റ് അതിലുണ്ട്. കാരണം ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആകുന്ന അവരുടെ ജീവിത സ്റ്റോറി തീർച്ചയായും സിനിമയാകും. അത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ, ഒരു നിയമത്തെയും വെല്ലുവിളിക്കാതെ, നല്ല രീതിയിൽ നാളത്തെ തലമുറക്കുകൂടി ഉപകരിക്കുന്ന രീതിയിൽ അത് വരണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം. അതുപോലെ തന്നെ റിയാദിലുള്ള ഈ ബുൾജെറ്റ് ഫാൻസിന്റെ ആൾക്കാർ ഇതിന് മുന്നേ ഇത് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ചിലപ്പോൾ തിരക്കഥ പോലും എഴുതാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഏതായാലും ഇതിന് ആരെങ്കിലും മുന്നോട്ട് വരും, ഒരു നിർമ്മാതാക്കൾ വരും, ഒരു സംവിധായകൻ വരും, ഈ പടം നല്ല രീതിയിൽ നടക്കും എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്നും, ഹോട്ടൽ ജോലിയിൽ നിന്നും, അതുപോലെ മീൻ കച്ചവടത്തിൽ നിന്നും, അങ്ങനെ പലവിധ ജോലികൾ ചെയ്ത് രണ്ട് സഹോദരന്മാർ അവർക്ക് സ്വന്തമായി ഒരു മേൽവിലാസവും ഐഡിയും നേടിയെടുത്തത് യൂട്യൂബ് ചാനലിലൂടെയാണ്. ആദ്യമായി അവർ യാത്രക്കിറങ്ങിയത് തങ്കപ്പൻ എന്ന് അവർ തന്നെ സ്വയമിട്ട ഒരു പേരുള്ള ഒരു ടാറ്റയുടെ വാഹനത്തിലായിരുന്നു. ആ വാഹനം നിർഭാഗ്യവശാൽ തമിഴ്നാട്ടിൽ വെച്ച് കത്തിപ്പോകുന്നു. അങ്ങനെ വളരെ കഷ്ടതയോട് കൂടിയിട്ട് അവർ വീഡിയോ ചെയ്യുന്നു. ആ വീഡിയോയിൽ ആ തമിഴ്നാട്ടിൽ തന്നെയുള്ള ഒരാൾ ആ വണ്ടി എടുക്കാൻ തയ്യാറാകുന്നു. അദ്ദേഹം ആ വണ്ടി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയത് കെട്ടിവലിച്ചിട്ടാണ്. അങ്ങനെ അദ്ദേഹം കൊടുത്ത 25,000 രൂപയുമായി ഇടുക്കിയിൽ വരികയും അവിടെ നിന്നും ഒരു ഒമിനി സ്വന്തമാക്കുകയും ചെയ്തു. ആ ഒമിനിയാണ് പിൽക്കാലത്ത് നെപ്പോളിയൻ എന്നറിയപ്പെട്ടത്. അങ്ങനെ ആ ഒമിനി ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ, ഇന്ത്യയിലെ ഓരോ മുക്കിലും മൂലയിലും ആ ഒമിനി കൊണ്ടുപോയി അവർ. അങ്ങനെ ആ ഒമിനിയിൽ നിന്നും അവരുടെ ചാനൽ വളർന്നു, സബ്സ്ക്രൈബേഴ്സ് വളർന്നു, വ്യൂസ് വളർന്നു, അവരുടെ വരുമാനവും വളർന്നു. അങ്ങനെ അവർ കാരവാൻ എടുത്തു. ആ കാരവാനും നെപ്പോളിയൻ എന്ന് തന്നെയാണ് പേരിട്ടത്. ഏതായാലും ആ കാരവാനും അതിൻ്റെ ഇഷ്യൂസും നമ്മളൊക്കെ കണ്ടതാണ്. അതിൻ്റെ സത്യാവസ്ഥ കോടതിയിൽ കിടക്കുന്നതേയുള്ളൂ. അത് ഇനിയും വെളിയിൽ വരാൻ സമയമെടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനു മുമ്പ് നമ്മൾ അതിനെപ്പറ്റി ഒരു കമൻ്റ് ഇടുന്നത് ശരിയല്ല. ഏതായാലും സിനിമ നടക്കുവാണെങ്കിൽ അത് ഒരു നല്ല കാര്യം തന്നെയായിരിക്കും. എത്രയും പെട്ടെന്ന് സിനിമ നടക്കട്ടെ. ഈ ബുൾജെറ്റ് സഹോദരങ്ങളുടെ ജീവിതം വരും തലമുറയ്ക്കും ഒരു മാതൃകയായി സൂക്ഷിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സിനിമയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ വീഡിയോയും കണ്ട് പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ എഴുതി അറിയിക്കണം. ഓക്കെ, ബൈ ബൈ.